ജിഷ്ണുവിന്റെ കുടുംബം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം ഒത്തുതീർന്നത് ഡിജിപി ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ ഗൂഢാലോചനയില്ലെന്നും സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ വീട്ടമ്മയുടെ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി തുടർന്നുണ്ടാക്കിയ കരാറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ ജാഗ്രതയോടെ ശ്രമിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും അന്വേഷണത്തിൽ ഇനി അനാസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടിയെടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥെ പൂർണ്ണ അധികാരത്തോടെ നിലനിർത്തി ടീമിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ ഡിവൈഎസ്പി സോഹനെ ചുമതലപ്പെടുത്തും ഐജി മനോജ് അബ്രഹാമിന്റെ റിപ്പോർട്ട് സർക്കാർ തള്ളി ഡിജിപി ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ ഗൂഢാലോചനയില്ലെന്ന് സർക്കാർ സമ്മതിച്ചു ഷാജിർ ഖാൻ മിനി ശ്രീകുമാർ എന്നിവർ സമരത്തിന് സഹായം നൽകുക മാത്രമാണ് ചെയ്തത് തോക്കുസ്വാമി എന്ന ഹിമവൽ ഭദ്രാനന്ദനും വി എസിന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി കെ എം ഷാജഹാനും സമരവുമായി ബന്ധമില്ലെന്ന് സർക്കാരിന് വന്നു ഡിജിപി ഓഫീസിന് മുന്നിൽ വെച്ച് മഹിജയെയും കുടുംബത്തെയും ഉപദ്രവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും സർക്കാർ നൽകി കണ്ടോൺമെന്റ് എസി മ്യൂസിയം എസ് ഐ എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി ഉന്നയിച്ചിരുന്നത് ഇതോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാനും കുടുംബത്തിന് അനുമതി നൽകി തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യവും മുഖ്യമന്ത്രി അംഗീകരിച്ചതായി ജിഷ്ണുവിന്റെ ബിന്ദു ശ്രീജിത്ത് പറഞ്ഞു ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഒരു മടിയും കൂടാതെ തന്നെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ന്യൂസ് പങ്കുവയ്ക്കാനുള്ളത്യൂസൈറ്റീൻ തിരുവനന്തപുരം